ഇസ്ലാമിക ചിത്രങ്ങളെ അനുസ്മരിച്ച് 12 മണിക്കൂർ നീണ്ടു നിന്ന കിസ്സ പാടിപ്പറയൽ വിശ്വാസികൾക്ക് നവ്യ അനുഭവമായി. മലപ്പുറം സ്വലാത്ത് നഗറിൽ 16 കാഥികരും പിന്നണി ഗായകരുമാണ് കിസ്സ പാട്ടുകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയത്. ബദ്രസമരത്തിന് പ്രവാചകരും അനുയായികളും മദീനയിൽ നിന്നും പുറപ്പെട്ടത് റംദാൻ 12-നാണ്. ഈ സമരത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് സ്വലാത്ത് നഗറിൽ 12 മണിക്കൂർ നീണ്ട കിസ്സ പാടിപ്പറയൽ. കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇശലുകളാണ് കിസ്സപ്പാട്ട്. പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് ചരിത്ര കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പാട്ടുകളിലൂടെയായിരുന്നു. ഈ ബദർ യുദ്ധം നടന്നത് റമദാൻ 17-നാണ്. അതുകൊണ്ട് നോമ്പിന് ബദരീങ്ങൾ ബദർ എന്ന് പറഞ്ഞ സവിശേഷതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ ഒരു പാരമ്പര്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ്, ഈ പാരമ്പര്യ രീതിയെ നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പാടിപ്പറയുക എന്നുള്ളൊരു സമ്പ്രദായം വളരെ സജീവമായ ഒരു കാലഘട്ടം ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുണ്ട്. മാദിൻ അക്കാദമിയും ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷനും ചേർന്ന് കിസ്സപ്പാട്ടുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 24 മലപ്പുറം.